Hi friends, ella kootarku SumiS tasty kitchen enna YouTube channel like swagatham. Appo innu nammal cheyyunnathu pudding inekkai rujiyulla oru dessert recipe aanu to. Nalla taste aanu kalikkan vendite valare different aayittulla oru recipe thanneyanu. Appo video ishtavaanengil urappayittum onnu like kiya, share kiya, thaazha comment box il comment kiya. Nammada giveaway ki pangedukkunna ella kootarum video full kaanano to. Adu pole like kiyanum share cheyyanum comment cheyyanum madikkerathu. Appo endalum ee oru dessert enganeyanu ready aakku നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മളൊരു ബിസ്ക്കറ്റ് ലെയറാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആറോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഞാനൊരു ബേസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ഓറിയോ ബിസ്ക്കറ്റ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് ആണെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനൊന്ന് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഏത് ട്രേയിലാണോ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ട്രേ എടുക്കുക. ഇതുപോലുള്ള ട്രേ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സാധാരണ ടിന്നിൽ പറ്റും. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും പറ്റും. നമുക്ക് അതിനുള്ളിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ഈ ബൗളിൽ നിന്നും എടുത്ത് മാറ്റി കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ഇതിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പാൻ നല്ല പോലെ ചൂടായതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായാൽ മതി, ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാനിപ്പം പാൽപ്പൊടി കലക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാലാണെങ്കിൽ നിങ്ങളൊരു 2 കപ്പ് അളവിൽ പാല് ചേർത്തോളൂ. പാലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാൽപ്പൊടി കലക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം നല്ല തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പാലാണെങ്കിൽ കറക്റ്റ് 2 കപ്പ് ചേർത്താൽ മതി, പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തത് ഞാൻ ദേ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള ഒരു 5-6 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓറി ബിസ്ക്കറ്റ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ചെയ്താൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ട്. കൂടവെ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഫ്രഷ് ക്രീമിൻ്റെ വീഡിയോ, വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുള്ളിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കാം കേട്ടോ, ആ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഞാൻ ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരു 7-8 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരെ നന്നായിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ട്രേയിൽ നിന്നും ഇതങ്ങ് എടുക്കുക കേട്ടോ. ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി, ഇങ്ങ് വിട്ട് കിട്ടിക്കോളും, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. വലിയ കയ്പ്പ് വരത്തില്ല, കാരണം ആ കൊക്കോ പൗഡറും ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം ആ ഒരു കയ്പ്പ് രസമൊന്നും വരില്ല, ഒരു ടേസ്റ്റ് വരത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റാണ് നിങ്ങൾ ബേസായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാനും നല്ല സ്വാദായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരു സ്പെഷ്യൽ ഡെസേർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമാണെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രഷ് ക്രീമോ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന ക്രീമോ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ നമുക്ക് വൈകിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ, SumiS വ്ളോഗിൽ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക.